എല്ലാവർക്കും പ്രസാദേട്ടൻ ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിറാപുഞ്ചിയിൽ നമ്മൾ താമസിക്കുന്ന ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. വളരെ പ്രത്യേകതയുള്ള റിസോർട്ടാണ്. ഒന്നാമത് പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷം, രണ്ടാമത് ബംഗ്ലാദേശിൻ്റെ ബോർഡറിലെ താമസം, മൂന്നാമത് സ്റ്റുഡിയോ ടൈപ്പായിട്ടുള്ള റിസോർട്ടിൻ്റേതായ കമനീയത എല്ലാം നമുക്ക് കാണാം. പുറമേ ഒന്ന് രണ്ട് പാർക്കുകളുടെ കാഴ്ചകൾ കാണാം. ചിറാപുഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായ സെവൻ സിസ്റ്റേഴ്സ് നമുക്ക് കാണാം. അതിൻ്റെ വേനൽക്കാലത്ത് ഇപ്പോഴത്തെ സ്ഥിതി കാണാം. അതിമനോഹരമായൊരു ഗുഹ കാണാം. 1 കിലോമീറ്ററോളം നീളമുള്ള ഗുഹ നമുക്ക് നടന്ന് ചെന്ന് കാണാം. നമ്മളൊപ്പം ഉള്ളവരുടെ ഒപ്പം എല്ലാ കാഴ്ചകളിലെയും കാഴ്ചകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. എല്ലാ കാഴ്ചകളിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാല റിസോർട്ട് എന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസം. വളരെ രസകരമായ റിസോർട്ടാണ് കേട്ടോ. അതിൻ്റെ ക്വാർട്ടേഴ്സ് തൊട്ടപ്പുറത്തും തന്നെ ഓരോ ക്വാർട്ടേഴ്സ് കാണാം. ഈ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസം. ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്, പക്ഷേ എത്തിപ്പെട്ടാൽ ബഹുവിശേഷമാണ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. പാല റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. നിരവധി നിരവധി കോട്ടേജസാണ്. ഇങ്ങനെ മുകളിൽ മുകളിൽ മുകളിലായിട്ട് ഞങ്ങളുടെ ടെമ്പോ ഡ്രൈവറോടൊപ്പം ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഹാള്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹൈഫൈ റൂം. ഇത് നമ്മുടെ ഡ്രൈവർമാർക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലമാണ്. മൊത്തം ഒരു നല്ല ആംബിയൻസ് കണ്ടില്ലേ. ഓരോ കോട്ടേജുകളും നല്ല രസമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇതാ ഇതിൽ പല കോട്ടേഴ്സിലാണ് ഉള്ളത്. ഇതാണ് ഒരു കോട്ടേജിൻ്റെ ആവറേജ് ഭാവം. ഞങ്ങളുടെ ആൾക്കാരനെയാണ് ഇതിൽ താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു കോട്ടേജുണ്ട്, ഇവിടെ താഴത്തൊരു കോട്ടേജുണ്ട്. ഇപ്പോൾ സമയം 5:45 കേട്ടോ. രാവിലെ 4 മണിക്ക് ഇവിടെ പ്രകാശമാവും. ഇനി അവിടെ ഒരു സൈറ്റ് സീയിങ് പോയിൻ്റ് ഉണ്ട്, നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൂടി നമുക്ക് കാണാം. നമ്മളുടെ ഹോട്ടലിൻ്റെ വ്യൂ പോയിൻ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ. നോക്കൂ, എന്തൊരു പൊളി കാഴ്ചകളാണ്. ഇങ്ങേ അറ്റം ബംഗ്ലാദേശാണ് കേട്ടോ. സമയം രാവിലെ 5:45 കേട്ടോ. നോക്കൂ പ്രകാശം, സൂര്യപ്രകാശം കണ്ടില്ലേ. നമ്മളുടെ അവിടുത്തെ ഒരു 9-8 മണിയെങ്കിലും ചുരുങ്ങിയത്, 8:45 സമയം. ഉഗ്രം കാഴ്ചകളല്ലേ. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് ഇവിടെ. ചിറാപുഞ്ചിയിൽ നിന്ന് ഞാൻ കുറേ പ്രാവശ്യമായി അന്വേഷിക്കുന്നു ഇവിടെ ചിറാപുഞ്ചി ബോർഡൊന്നും കാണുന്നില്ലോ എന്ന്. അപ്പം നോക്കുമ്പോൾ സൊഹ്ര എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. ചിറാപുഞ്ചി എന്നല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്തിട്ട പേരായതുകൊണ്ട് ഇവിടെ നാട്ടുകാർ എൻ്റെ പേര് മാറ്റി. ഞങ്ങളുടെ റിസോർട്ട് വളരെ ലോൺലി പ്ലേസിലാണ്, ഒഴിഞ്ഞ സ്ഥലത്താണ്. കുറേ ഓഫ് റോഡ് വഴി വേണം വരാൻ, പക്ഷെ വന്നു കഴിഞ്ഞാൽ അതൊരു മുതൽ തന്നെയാണ്. താമസിക്കാൻ എന്താ രസം എന്നറിയോ. ആ മലനിരകളുടെ താഴെ കാണുന്ന അടിവാരം ബംഗ്ലാദേശാണ്. ഞങ്ങൾ ബംഗ്ലാദേശിൻ്റെ സാന്ദ്രപ്രദേശത്താണ് താമസിക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഉറക്കൊണ്ടിരുന്നത്. അതിനോട് ചേർന്ന് താഴെ ഒരു നദിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ പോയി സുഖമായിട്ട് കുളിച്ചു വരാം താഴത്തേക്ക് പോയാൽ. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിൻ്റെ പിന്നിലാണ്. ഇത് നമ്മുടെ ഡ്രസ്സിംഗ് റൂമാണ്, അതിൻ്റെ ബാക്കിൽ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. നല്ല രസം ഉള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. സാധാരണ സ്റ്റാർ ഹോട്ടലൊക്കെ ഉള്ള സൗകര്യങ്ങളാണ്. ഇവിടെ രസകരമായൊരു കുളമുണ്ട് കേട്ടോ. കുളത്തിലേക്ക് നല്ല ഒരു ആർച്ചുള്ളൊരു പാലോ, ഇരിക്കാനുള്ള സൗകര്യവും ഇത് കണ്ടില്ലേ. 4 പുറം ഒരു കുളം തീർത്തിരിക്കുകയാണ്. അപ്പുറത്ത് സ്വിമ്മിംഗ് പൂള്, ഇപ്പുറത്ത് കുളം.
ഇവിടെ ഇരുന്ന് വൈകുന്നേരം സാവകാശത്തിലിങ്ങനെ അർമാദിക്കാനുള്ളൊരു സ്ഥലമാണിത്. ഹോട്ടലിൻ്റെ അപ്പുറത്താണിത് സംഭവം, തൊട്ടടുത്ത് തന്നെ. അവിടെ ഊഞ്ഞാൽ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തങ്ക്രാങ് എൻവയൺമെൻറ്റ് പാർക്കിലാണ് നമ്മൾ കേട്ടോ. ഇവിടെ രാവിലെ 7 മണിക്ക് തുറക്കും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് നമുക്ക് എടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയും. ധാരാളം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. ഇവിടെയാണ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ എൻട്രൻസിൽ നമ്മുടെ പേരൊക്കെ എഴുതി കൊടുത്തു. ഇനി അവിടുന്ന് ടിക്കറ്റ് എടുക്കാം. സീനിയർ സിറ്റിസണും കുട്ടികൾക്കൊക്കെ 10 രൂപയും മറ്റവർക്കൊക്കെ 20 രൂപയാണ്. നമുക്ക് ഇവിടെ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാം. ഉള്ള കാഴ്ചകളും നമുക്ക് കാണാം. വരൂ. കടന്ന വഴിക്ക് തന്നെ ഒരു നല്ല ഫൗണ്ടനാണ് ഞങ്ങളെ എതിരേൽ കണ്ടത്. നല്ല രസമുള്ളൊരു ഫൗണ്ടനാണ്. ശരിക്കൊരു പാർക്ക് എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. വൈകുന്നേരമാണ് സാധാരണഗതിയിൽ വന്ന് ഇരിക്കാനൊക്കെ വൈകുന്നേരമാണ് ഏറ്റവും നല്ലത്. രസമുള്ള ഒരു അന്തരീക്ഷമാണ്. വൈകുന്നേരമൊക്കെ ഒഴിഞ്ഞു വന്ന് ഇരിക്കാൻ വളരെ സൗകര്യമുള്ളൊരു സ്ഥലമാണത്. ധാരാളം പൂക്കളും ചെടികളും ഒക്കെ ആയിട്ടൊരു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എല്ലാ സ്ഥലത്തും ഇരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമായിട്ട് ഉള്ളതാണ് ഈ പാർക്ക്. ഉണ്ടല്ലേ, അങ്ങേ അറ്റത്ത് എല്ലാ സ്ഥലത്തുണ്ട്, കുറേ സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ നല്ലൊരു പോയിൻ്റാണ് കേട്ടോ, കാഴ്ചകൾ കാണാനുള്ളൊരു പോയിൻ്റാണ് ഇവിടെ. ഞങ്ങളെല്ലാവരും ഉത്സാഹമായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. വേറെയും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കാഴ്ചകൾ പകർത്താം. സുന്ദരമായ കാഴ്ചകളാണ് ഈ മേഘാലയയിലെ ഓരോ കാഴ്ചകളും. സുന്ദരമാണ്, എത്ര സുന്ദരമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ എത്ര കണ്ടും ക്യാമറയ്ക്കും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് മുഴുവൻ എത്ര കണ്ടും ഫലപ്രദമായിട്ട് പകർത്താൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഫീൽ ചെയ്തോളൂ. കണ്ടോ ആ മലമടക്കുകളുടെ നടുവ് കൂടെ ഒക്കെ ഉള്ളൊരു വഴി കണ്ടോ, എന്താ വഴിയുടെ ഒക്കെ ഒരു ഫീല്, എന്താ ഇത് വഴിയുടെ ഒക്കെ രസം. അങ്ങ് ദൂരെ കാണാം കുറേ ടൗണും ടൗൺഷിപ്പൊക്കെ കാണാം. അപ്പുറത്തൊരു പുഴയാണെന്ന് തോന്നുന്നു ദൂരെ. ഞാൻ സൂം ചെയ്തൊന്നും കാണിക്കുന്നില്ല, ഞാൻ കണ്ടമാതിരി തന്നെ നിങ്ങൾ കണ്ടോളൂ. എൻ്റെ കാഴ്ചപ്പുറം പോയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ മലയിടക്കുകളിൽ കൂടെ നമുക്ക് കാഴ്ചകൾ കാണാം. നോക്കൂ എന്താ അതിൻ്റെ ഒരു ഫീൽ, ആ മലമടക്കുകളുടെ ഒരു രൂപം, ഭാവം, താളം. അയ്യോ നോക്കൂ, ആ അരുവി ഇങ്ങനെ താഴത്തേക്ക് കുതിച്ചൊഴുകയാണ്. ഇതൊരു പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ പാസ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും തോന്നും. അതിൻ്റെ റിസംബ്ലൻസ് ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ അതൊരു ഭയങ്കര ഫീലാണ്. ഇവിടെ നിന്ന് നോക്കിക്കാണാൻ പറ്റിയൊരു നല്ലൊരു ഫീലാണത്. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാഴ്ചപ്പുറമാണ് നമുക്ക് മേഘാലയ സമ്മാനിക്കുന്നത്. മുമ്പ് പറഞ്ഞമാതിരി ഇവിടെ നിരവധി കോട്ടേജസും നിരവധി അമ്യൂണിറ്റീസൊക്കെ ഉണ്ട്. അതേമാതിരി നമ്മൾ ആ സൈറ്റ് സീയിങ് പോയിൻ്റ് നമ്മൾ കണ്ടത് അവിടെ നിന്നാണ്. അതിൻ്റെ ഇവിടെ ഒരു പ്രത്യേക രസമുള്ളൊരു ഫെൻസിങ് കാണുന്നുണ്ട്. നോക്കൂ, മതിൽ കെട്ടിയിരിക്കുന്ന ആ മതിലിൻ്റെ ഒരു ഭംഗി നോക്കൂ. ഇവിടെ നല്ല രസമുള്ളൊരു പാലം കടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടോ, ചെറിയ ഒരേമാതിരി കല്ലുകൾ. ഇത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. അടുക്കി 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 വെച്ചിട്ടുള്ള ഒരു മതിലാണ്. സൈറ്റ് സീയിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഫീല് ഞങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാ നേരത്തെ നമ്മൾ മുമ്പിൽ കണ്ട കാഴ്ചകളുടെ വേറൊരു വേഷനാണ്, വേറൊരു ഭാഗത്തുനിന്നുള്ള കാഴ്ചകളാണ്. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ആ ദൂരെ ഏതൊരു വലിയ വണ്ടി പോകുന്ന ഇങ്ങനെ കാണാം നമ്മുടെ റോട്ടിൽ. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് കേട്ടോ.
അന്ന് സൂം ചെയ്ത് കാണിച്ചാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേ കാഴ്ചകൾ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത കാഴ്ചകളാണ്. ഒന്നും കൂടി ക്ലോസ് ആയിട്ടുള്ള വ്യൂസ് ആണ് കേട്ടോ. ആ താഴത്തുള്ള റോഡ് അങ്ങനെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പോവാണ് ഇവിടുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ പറഞ്ഞു, വയലിക്കുന്നില്ല. ഷേല, ഷേല എന്നുള്ള സ്ഥലത്തേക്ക് പോണ റോഡാണിത്, ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക്. റോഡിൻ്റെ ഒരു കാവ്യാത്മക ശൈലിയിലാണ് കേട്ടോ. എന്താ അതിൻ്റെ ഒരു രസം മോളിൽ നോക്കുമ്പോൾ. മേഘാലയയിലെ പ്രസിദ്ധ വെള്ളച്ചാട്ടമാണ് നൌസിംഗ് താങ് എന്നാണ് പേരിലുള്ള. സെവൻ സിസ്റ്റേഴ്സ്, ഏഴ് സഹോദരിമാരുടെ വെള്ളച്ചാട്ടമാണ്. ഏഴ് വെള്ളച്ചാട്ടം ഉണ്ടെന്നർത്ഥം. ആ വെള്ളച്ചാട്ടം കാണാനുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയയാണ്. ഞങ്ങളുടെ വാഹനം നിർത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാനുള്ള പരിപാടികളാണ്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ വ്യൂ. അത് നമുക്ക് പുറത്തുനിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കണ്ടോ, താഴത്തുള്ള കാഴ്ചകളിലെ കിടിലം കാഴ്ചകളാണ്. കോടമഞ്ഞ് വന്നിട്ട് കുറേ മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നല്ല തണുത്ത കാറ്റ് വീശി അടിക്കുന്നുണ്ട്. എന്നാലും കാഴ്ചയ്ക്ക് അതൊന്നൊരു തടസ്സമല്ല. കാഴ്ചകൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങേയറ്റത്തൊരു നദി, നദിയാണെന്ന് തോന്നും, വെള്ളം കുറവാണ്. അതിൻ്റെ മാർക്ക് കാണുന്നുണ്ട്. മേഘാലയത്തെ പതിവ് കാഴ്ചകളുടെ മാതിരി ഒരു പൊളിക്കാഴ്ചയാണ് കേട്ടോ ഇതും. നല്ല രസമുള്ള കാഴ്ചകളാണ്. കൂടുതൽ ആഴത്തിലുള്ള കാഴ്ചകളിലേക്കായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. വരും, താഴത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച് നല്ല ട്രക്കിംഗ് പ്ലേസ് ആയിരിക്കും, നല്ലൊരു അനുഭവമായിരിക്കും എന്നൊക്കെ കരുതി നോക്കുമ്പോൾ ഇതന്നെയാണ് സെവൻ സിസ്റ്റേഴ്സ്. കണ്ടോ, ഏഴ് പേര് ഒഴുകുന്നുണ്ട്. 1, 2, 3, 4, 5, 7 അധികം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ വേനൽക്കാലം മെയ് മാസമാണല്ലോ, അതുകൊണ്ടുള്ള ഫ്ലോ കുറവാണ്. മറ്റത് നല്ല രസമുള്ള കാഴ്ചയാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയണത്. താഴത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം അത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അത്രയും കുണ്ടിലാണ് സംഭവം കിടക്കുന്നത്. ആൾ താമസത്തിൻ്റെ ഒന്നും യാതൊരു ലക്ഷണവും, കാരണം കണ്ടോ കൊടും കാടാണ് എല്ലാ സ്ഥലത്തും. താഴെ പക്ഷേ ദൂരെ താഴെ ഒരു ഏരിയ കാണുന്നുണ്ട്, കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്നൊന്നും കാഴ്ച എത്താത്ത കാടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് സെവൻ സിസ്റ്റേഴ്സിൻ്റെ കാഴ്ച. ഞാനൊരു ട്രക്കിങ്ങൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് സന്തോഷിച്ചിരിക്കുകയായിരുന്നു, അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും ഉള്ള കാഴ്ചയിൽ നമുക്ക് തൃപ്തിപ്പെടാം. പ്രകൃതിയുടെ രമണീയത, വന്യത എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ചെറിയ മോഡലാണത്. ചെറിയല്ല, വലിയ മോഡൽ തന്നെയാണ്. കുറേ വർഷക്കാലമാണെങ്കിൽ ഇത് വളരെ നല്ലൊരു കാഴ്ചയാകുമായിരുന്നു. എക്കോ പാർക്കിലാണ് കേട്ടോ, എക്കോളജി പ്രിസേർവ് ചെയ്യണ ഒരു പാർക്ക് ആണുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20 രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീസ്. ഇവിടെ നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണാനില്ല, നമുക്ക് പോയി നോക്കാം. എല്ലാ സ്ഥലത്തും ഇക്കോ പാർക്ക് എന്ന് അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. 10 രൂപ ഒരാൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫീസ് വേണം. ആട്ടെ, ഓ ആ പാലം ഒക്കെ ഒരു രസമുണ്ട് കേട്ടോ. നോവൽറ്റിയുണ്ട്, നമുക്ക് നോക്കാം. പ്രത്യേക വല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരു എക്കോ പാർക്കിൻ്റെ കാഴ്ചകളാണ് കേട്ടോ, എക്കോളജി. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നത് സെവൻ സിസ്റ്റേഴ്സിൻ്റെ അവിടുന്ന് ഒഴുകി വരുന്ന ആ പുഴയുടെ മാതിരി തന്നെ ഉണ്ട് താഴത്തെ ലക്ഷണങ്ങളോടു കൂടി കണ്ടാൽ. ഒക്കെ ഒരു യുനാനിമിറ്റി ഉണ്ട്, അതർവൈസ് റിസംബ്ലൻസ് ഉണ്ടെന്ന് എന്തായാലും നമുക്ക് പറയാം. കോടയൊക്കെ നിറഞ്ഞിട്ടേ കാഴ്ചകൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴത്തേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ സൂം ചെയ്താൽ ഇങ്ങനെ കാണാം. കണ്ടോ, നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. എക്കോളജി പ്രിസർവേഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് എക്കോ പാർക്ക് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ നടന്ന് 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 പോവാം, മുകളിലേക്ക് പോവാം. വരൂ, ഒരു 2 മിനിറ്റ് നടന്നാൽ നമ്മൾ എത്തുന്ന ഒരു നല്ല രസകരമായൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നോക്കൂ, വളരെ കുറച്ച് വെള്ളം, ഇത്രയും വെള്ളമേ വരുന്നു ചാടുന്നുള്ളൂ. പക്ഷെ ആ ചാട്ടത്തിൻ്റെ ഒരു ഭംഗി നോക്കൂ. വാ 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 വാ, നമ്മളെ
കാഴ്ചകൾ കണ്ട് തലകുലുക്കി പോവാത്ത ഒരു കാഴ്ചകളും മേഘാലയയിലില്ല. മേഘാലയയുടെ ഒരു പ്രത്യേകത ഏതാണത്? ചിറാപുഞ്ചിയിലെ കാഴ്ചകൾ ഹൃദയത്തിലേറുന്ന കാഴ്ചകളാണതൊക്കെ. കണ്ടോ, ഇതാണ് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയുള്ള വരവ് വെള്ളത്തിൻ്റെ. നമുക്ക് ഒന്നുകൂടി മുകളിലേക്ക് കയറി പോവാം, എന്തൊക്കെ കാഴ്ചകൾ കണ്ടു നോക്കാം. നിങ്ങൾക്ക് പോകാണ് നമ്മൾ വിചാരിക്കും, ഇത് പോകല്ല. ഞാൻ പറഞ്ഞില്ലേ, മേഘാലയ എന്ന് പറയുന്നത് മേഘങ്ങളുടെ ആലയമാണ്. നമ്മുടെ ക്ലൗഡ്, അതായത് മേഘങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. മഴ കുറേശ്ശേ ഉള്ളൂ, പക്ഷെ മേഘങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്ന് നൃത്തം ചെയ്യുകയാണ്. ഇത് ഒന്നും കൂടി കൂടും ചിലപ്പോൾ. ഇന്നലെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ, കാണാൻ പറ്റാതെ ഞങ്ങൾ നിർത്തിവെച്ചു. ഒരു പക്ഷേ ഇനിയും കൂടുതലായിരിക്കും. കൂടിയാൽ നിങ്ങൾക്കൊന്നും കാഴ്ചയൊന്നും കാണാൻ കഴിയില്ല നമുക്കും, അതുകൊണ്ട് ഷെയർ ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ പകുതി മൂടിയുള്ളൂ, ചെറിയ കാഴ്ച ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മെല്ലെങ്ങനെ പോവാം, നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാം. ഇത് നമ്മളെ എൻജോയ് ചെയ്യണ്ട കേട്ടോ ഇതും, കാരണം നമുക്ക് കാണാത്തൊരു കാഴ്ചയല്ലേ ഇത്. ഇത് കോടയാണെന്ന് എങ്ങനെയാണ് വിചാരിച്ചത്? നമ്മുടെ അനിയൻകുട്ടൻ, നമ്മുടെ പുതിയ ഡ്രൈവർ, അയാൾ വളരെ ഉഷാറായിട്ടുള്ള ആളാണ്. അയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്, ഇങ്ങനെ അയാളെ കാണിച്ചു തരാം. അയാൾ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അയാൾ ഡ്രൈവർ മാത്രമല്ല, ഗൈഡ് കൂടിയാണ്. നല്ല രസമുള്ള കാഴ്ചകളല്ലേ, നിങ്ങൾ എൻജോയ് ചെയ്യണ്ടോ? കൂടിയാൽ പ്രശ്നമാവും, ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടി വരും. അറുവാക്കീവ് എന്നുള്ളൊരു കീവിലേക്കാണ് ഞങ്ങൾ പോകണം കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞാൽ താഴത്തേക്ക്, സാധാരണമാതിരി താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകണം. 50 രൂപയാണ് ഒരാൾക്ക് കാശ്. നമ്മൾ ടിക്കറ്റ് എടുക്കട്ടെ. മേഘാലയയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എവിടെ തിരിഞ്ഞ് എങ്ങനെ പോകുമ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടോ? കണ്ടോ, കൈവരികളും സ്റ്റെപ്പുകളും വഴികളും നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടോ? അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. മറ്റൊരു പിക്നിക് സ്പോട്ടിലും സാധാരണഗതിയിലും നമ്മൾ കാണാത്തൊരു വിഷയമാണത്. ഒരു ഭാഗത്ത് പഴയമാതിരി പൂർവാധികം ശക്തിയോടെയുള്ള കാട്, ഇടതൂർന്ന മഴക്കാടുകൾ. നോക്കൂ ആ കൈവരിയുടെ ഒരു പ്രത്യേകത. ഒരുവിധം എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ കൈവരികളാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കാണാൻ രസമുള്ളൊരു നോവൽ കാഴ്ചയാണ് കേട്ടോ. എനിക്കത് വളരെ രസമായിട്ട് തോന്നി. രസകരമായൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. നോക്കൂ, നിങ്ങൾ വിചാരിക്കും ഇത് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ആകാശത്ത് നോക്കുമ്പോഴല്ലേ നിങ്ങൾ മേഘത്തിനെ കാണുന്നത്, ഞാൻ താഴത്തേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ വളരെ ഉയരത്തിലാണ്, താഴെയാണ് മഴമേഘങ്ങളാണിത്, കോടയല്ല. അതാ രസം, മേഘങ്ങൾ ആ കാടിനെ വന്ന് പുൽകണ കാഴ്ചയാണ് നമുക്ക് മുകളിൽ നിന്ന് കാണുന്നത്. വേറെ എവിടുന്നും കാണാൻ കഴിയാത്തതാണ് മേഘങ്ങളുടെ വീട്ടിൽ നിന്ന്, മേഘങ്ങളുടെ ആലയത്തിൽ നിന്ന്, മേഘാലയത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയണത്. അങ്ങനെ നമ്മൾ ഗുഹയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ഡയഗ്രാം ഒക്കെ സൂക്ഷി, ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട്, വേ ടു കേവ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗുഹയിലേക്ക് കിടക്കാം. ഗുഹ പുറത്തുനിന്ന് കണ്ടാൽ തന്നെ നല്ലൊരു അന്തരീക്ഷമുണ്ട്. ആ ഗുഹയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇനി കുടയുടെ ആവശ്യമില്ല, അതുകൊണ്ട് കുടയൊക്കെ മടക്കിയിട്ട് നമുക്കിങ്ങനെ നടക്കാം. ഭാഗ്യത്തിന് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല അന്തരീക്ഷമുണ്ട്. മുകളിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ വലിയൊരു പാറ ഇരിക്കുന്നുണ്ട്, പാറ നമ്മളെ നോക്കി ചിരിക്കുന്ന മാതിരിയുണ്ട്. പരിസ്ഥിതിക്കല്ലേ ഇരിക്കും. കണ്ടോ ഇതിൻ്റെ ഭിത്തികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ തന്നെ കലാവിരുദുകളായി വന്നതാണ്. നമുക്ക് മെല്ലെ സൂക്ഷിച്ചിറങ്ങാം. ഗുഹയിലേക്ക് താഴത്തേക്ക് നമുക്ക് അങ്ങനെ ഇറങ്ങിപ്പോണം. ലൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു സമാധാനം. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നല്ല സാവകാശത്തിൽ പോവാം.
നല്ല ഒരു കുറച്ച് കുത്തനെയുള്ള വഴിയാണ്. കുത്തനെയുള്ള സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങാം. കുറേശൊക്കെ മഴ നനയും, എന്നാലും കാണില്ല. ഓ സുന്ദരം കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിലൊക്കെ ഇരുട്ടാണ്. ഇത് കൂടെ നമുക്ക് മുമ്പിലേക്കാണ് നമ്മുടെ വഴി. ഞങ്ങളൊക്കെ ബഹളം ഉണ്ടാക്കി കൊണ്ടാണ് ഇത് ആസ്വദിക്കുന്നത്. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് ഇത് കണ്ടോ. പുറത്തേക്കുള്ളൊരു നടവഴിയുടെ മാതിരിയാണ് ഇത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം നമുക്ക് പോകാണ്. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ ചെറിയ ഒരു ആംഗിൾ ഉണ്ട് കണ്ടോ. ആംഗിളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇനി നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ പോവാം. അതൊരു വലിയ വഴിയാണ്. ഇവിടെ കോണി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറി നോക്കി, പക്ഷേ അത് പിന്നെ നടു കുഞ്ഞും കൊണ്ട് മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. കുറച്ച് ദൂരം അങ്ങോട്ട് പോവാം. ഞാനങ്ങോട്ട് പോയി നോക്കി, നല്ല കാഴ്ചയാണ്. ഇനി ഇവിടുന്ന് ഇടവഴിമാരിങ്ങനെ കുറേ ദൂരം ഈ ഗുഹയിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം. നീളത്തിലുള്ള ഗുഹയാണ്. നല്ല വഴി, നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സൈഡൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, ഇനിയൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി സുഖമായിട്ട് നടക്കുന്ന മാതിരി നടക്കാം, കൈയൊക്കെ വീശി നടക്കാം. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കാം. അല്ലെങ്കിൽ ഈ ഗുഹയിൽ നടക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ആർക്ക് വേണമെങ്കിൽ എത്തിപ്പെടാൻ ലേശം കുറച്ച് നടക്കണം. കഷ്ടി ഒരു കിലോമീറ്ററോളം സുഖമായിട്ട് നടന്നെങ്കിൽ ഇവിടെ എത്താൻ കഴിയുള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. മഴയാണെങ്കിൽ കൂടി ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഒരു സൈഡിൽ വെള്ളമുണ്ട്, വെള്ളച്ചാല കണ്ടില്ലേ. വെള്ളം പടങ്ങനെ കളം കെട്ടി നിൽക്കുന്നുണ്ട്. നോ എൻട്രി ബിയോണ്ട് ദിസ് പോയിന്റ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വഴി കണ്ടില്ലേ, ഇവിടെ ഒരു ഗുഹയാണ്. ഇരുട്ടത്ത് കാണുന്നില്ല. കുറച്ച് ദൂരം മാത്രമേ ഇങ്ങോട്ട് കാണാനുള്ളൂ. ഇവിടെ ഇങ്ങനെ കുറേ ദൂരമുണ്ട്. ചിലപ്പോൾ മറ്റേ അറ്റത്തായിരിക്കും നമ്മൾ എത്തപ്പെടുക. നമുക്ക് നോക്കാം, പോയി നോക്കാം. കല്ലുകളൊക്കെ സ്ലിപ്പറിയാണ്. ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളമുണ്ട്. ഇനി കുറച്ചിങ്ങനെ കുനിഞ്ഞ് നടക്കണം, ശ്രദ്ധിച്ച് നടക്കണം. തല ഉയരുള്ള ആൾക്കാരൊക്കെ തല മുട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഉയരം വളരെ കുറവാണ്. അതുകൊണ്ട് കുനിഞ്ഞിട്ട് വേണം നടക്കാൻ. എൻ്റെ തല ഒരു പ്രാവശ്യം മുട്ടിയിട്ടുണ്ട്. ഇനി മുട്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ബഹുമാനിച്ചിട്ട് വേണം പോവാൻ. ഇനി നൂര. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ ന്യായമായും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. എൻ്റെ പിന്നാമ്പുറത്ത് കോടമേഘങ്ങൾ നിരന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾക്കത് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കൗതുകരമായി രസകരമായ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.